ഇന്ന് നമ്മൾ കഥകളി ബോട്ടിലാത്താണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ കഴുകിയിട്ടുണ്ട്. ഇതിനുശേഷം ഇതിൽ ബ്ലാക്ക് അക്രിലിക് ഓർ ഫാബ്രിക് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ അക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. ഫസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് അടിച്ചതിന് ശേഷം സെക്കൻഡ് കോട്ട്, അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് മുഴുവനായിട്ടും തന്നെ പെയിൻ്റ് അടിച്ചെടുക്കാം. ബോട്ടിലിൽ മുഴുവനായിട്ടും തന്നെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ചെയ്യേണ്ടത്, ഇതുപോലൊരു ഇമേജ് ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടും, അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. അപ്പം ഈ ഇമേജ് നമുക്ക് ബോട്ടിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ കാർബൺ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് ബോട്ടിലേക്ക് പതിപ്പിച്ചെടുക്കണം. അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ഇമേജ് വെച്ചിട്ട് ഒരു നല്ല പെൻസിൽ വെച്ച്, അതായത് ഷാർപ്പൻ ചെയ്ത് നല്ലൊരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കണം. അങ്ങനെ വരച്ചിട്ടുണ്ട്. അത് പതിയെ ഇളക്കി മാറ്റാം. ബോട്ടിലേക്ക് ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് പെയിൻ്റ് അടിച്ചെടുക്കണം. Thank you.
ഇനി അതിലേക്ക് പിക്ചർ വാർണിഷ് ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ബോട്ടിലിന്റെ മോളിലായിട്ട് ഒരു യെല്ലോ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതില്ലാത്തവർക്ക് നമ്മുടെ ചണം ഉണ്ടല്ലോ, അത് ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അല്ലോൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ആരും ഈ ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.